ഇങ്ങനെ സമാന്തര വര വരയ്ക്കും. ഇതിന് നമുക്ക് രണ്ട് സാധനങ്ങൾ വേണം, ഒന്ന് സ്കെയിലും ഒന്ന് സെറ്റ് സ്ക്വയറും. നമ്മുടെ കയ്യിൽ രണ്ട് സെറ്റ് സ്ക്വയർ ഉണ്ട് അല്ലേ, അതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ അധികം ഉപയോഗിക്കുക ഏതാ, 90, 60, 30 ഉള്ള ഒരു വലിയ നീണ്ട സെറ്റ് സ്ക്വയർ ഉണ്ട് ഇല്ലേ. അത് ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ കുറച്ച് നീളം ജാസ്തി ഉള്ളതുകൊണ്ട് നമുക്ക് വെക്കുമ്പം നമുക്ക് സൗകര്യമാണ്, മറ്റേത് ചെറുതാണ് അത് വേണ്ട. നമ്മൾ ആ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സമാന്തര വര എങ്ങനെയാണ് വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ത്രികോണം വരയ്ക്കാം. അളവുകളൊന്നുമില്ല, നിങ്ങളെ ഇഷ്ടമുള്ള അളവിന് നിങ്ങൾ റഫായിട്ട് ഒരു ത്രികോണം എന്ത് ചെയ്യുക, വരച്ചാൽ മതി. അപ്പോൾ നോക്കൂ, ഞാനൊരു ത്രികോണം വരയ്ക്കാൻ പോവാണേ. കണ്ടോ, വരച്ചു വരച്ചു. ഇനി നമുക്ക് എന്തൊക്കെ വേണം, ത്രികോണമായി. ഇനി ഇതിൻ്റെ കൂടെ രണ്ട് സാധനങ്ങൾ അല്ലേ, നമ്മളെ സെറ്റ് സ്ക്വയർ വേണം, അതും നമ്മൾ പറഞ്ഞു വലിയ സെറ്റ് സ്ക്വയർ എടുക്കുക, അതേപോലെ സ്കെയിലും വേണം. ഇനി എങ്ങനെയാണ് സ്കെയിലും സെറ്റ് സ്ക്വയറും വെക്കുകയെന്ന് കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ എന്ത് ചെയ്തു, വലിയ സെറ്റ് സ്ക്വയർ കണ്ടോ, വലിയ സെറ്റ് സ്ക്വയർ എടുത്ത് നമ്മൾ ഈ സെറ്റ് സ്ക്വയർ എങ്ങനെയാണ് വെക്കുകയെന്ന് കാണിച്ചുതരാം. കണ്ടോ നിങ്ങൾ. അപ്പോൾ നോക്കൂ, നമ്മൾ എടുത്തിരിക്കുന്നത് 90 ഡിഗ്രിയുടെ ലംബവശങ്ങൾ കണ്ടോ, ഈ കാണുന്ന രണ്ട് ലംബവശങ്ങളാണ് നമുക്ക് വേണ്ടത്, ഈ കർണത്തിൻ്റെ ഭാഗം വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ ത്രികോണത്തിൻ്റെ നമ്മൾ ഏത് സൈഡാണോ പാദമാക്കുന്നത്, അത് നമുക്ക് പറഞ്ഞു ഏത് സൈഡ് വേണേലും പാദമാക്കാം. പക്ഷേ നമുക്ക് ഏറ്റവും സൗകര്യം ഏതാ, നമ്മളോട് നമ്മൾ നോട്ട്ബുക്ക് തുറന്ന് നമ്മളോട് ഫേസ് ചെയ്ത് നിൽക്കുന്ന സൈഡാണിത് അല്ലേ പാദം. ഈ സൈഡിനെ നമ്മൾ എന്താക്കി എടുത്താൽ മതി, പാദാക്കി എടുത്താൽ മതി, അതാണ് ഏറ്റവും സൗകര്യം. അതിൻ്റെ മേലെ നമ്മളെ സെറ്റ് സ്ക്വയറിൻ്റെ ഏത് ഭാഗം, ലംബവശങ്ങളിൽ ഒരെണ്ണം ഇങ്ങനെയും വെക്കാം, തിരിച്ചും വയ്ക്കാം. അപ്പോൾ ഓരോരുത്തരുടെ കൈക്കനുസരിച്ച്, ചിലവർക്ക് ഓരോ വഴക്കം അതിനനുസരിച്ച്. അപ്പോൾ നോക്കൂ, ഞാൻ മറ്റേ രീതിയിൽ വെക്കുന്നത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചുതരാം. കണ്ടോ, ഈ സെറ്റ് സ്ക്വയറിനെ ഇങ്ങനെ കയറ്റിയിട്ടും വയ്ക്കാം. ക്ലിയറായോ? അപ്പം ഇങ്ങനെ തന്നെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഏതാണോ സൗകര്യം നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾ വരച്ചാൽ മതി. നോക്കിക്കേ, നമ്മൾ വെച്ചു. ഇനി ഇതിപ്പോൾ നോക്കൂ, നമ്മുടെ ഈ ത്രികോണത്തിൽ ഈ സെറ്റ് സ്ക്വയർ പോരാ അല്ലെ, ഈ സൈഡ് വെക്കുമ്പോൾ പോരാ, അതിനാണ് നമ്മൾ എന്ത് ചെയ്തത്, നേരത്തെ വലിയ വശം എടുത്തത്. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ഏതാണ് ആ വലിയ സൈഡ് എടുക്കുന്നതാണ്, നമുക്ക് അത് തന്നെ വെച്ച് ശീലിക്കാം. നിങ്ങൾ കൈക്ക് അനുസരിച്ച് മാറ്റണമെങ്കിൽ മാറ്റാമെന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോൾ നോക്കൂ, നമ്മൾ പഴയ പോലെ തന്നെ വെച്ചു, ഇത് മാത്രം മതിയോ നമുക്ക് പോരാ, നമ്മുടെ കയ്യിൽ എന്തും കൂടെ വേണം, ഒരു സ്കെയിലും കൂടെ വേണം അല്ലേ. അപ്പോൾ നമുക്ക് സ്കെയിൽ എടുക്കാം. സ്കെയിൽ എടുത്തു, നമ്മൾ എന്ത് ചെയ്യുക, സ്കെയിൽ എങ്ങനെയാണ് വെക്കുകയെന്ന് കാണിച്ചുതരാം. നമ്മൾ സ്കെയിൽ എടുത്തു, കണ്ടോ സ്കെയിൽ എടുത്തു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ലംബവശങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒരു ലംബവശം എവിടെ വെച്ചു, ത്രികോണത്തിൻ്റെ പാദത്തിൻ്റെ മേലെ ഉറപ്പിച്ചു അല്ലേ. ഒരു ലംബവശം ത്രികോണത്തിൻ്റെ പാദത്തിൻ്റെ മേലെ ഉറപ്പിച്ചു. അടുത്തത് എന്താ ചെയ്തത്, അടുത്ത ലംബവശം നമ്മളെ സെറ്റ് സ്ക്വയറിൻ്റെ ഒരു ലംബവശം പാദത്തിൻ്റെ മേലെ ഫിക്സ് ചെയ്യുക, അവിടെ നനക്കരുത്. അപ്പോൾ നോക്കിക്കേ, ഞാൻ എൻ്റെ സെറ്റ് സ്ക്വയറിനെ നീക്കാൻ പോവാണേ. അപ്പോൾ സ്കെയിൽ എന്ത് ചെയ്യണം, നമുക്ക് ബോർഡായതുകൊണ്ട് നമ്മൾ സ്കെയിലിനെ പിടിക്കില്ല, പക്ഷേ നമ്മളെ നോട്ട്ബുക്കിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്കെയിൽ ഇങ്ങനെ അമർത്തി പിടിക്കാം. ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് പോലും വരാൻ പാടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, സെറ്റ് സ്ക്വയറിന് മൂവ് ചെയ്യിച്ചു. നോക്കിക്കേ, സ്കെയിലിനോട് ഒരതിയിട്ടാണ് മൂവ് ചെയ്യേണ്ടത് കണ്ടോ. സ്കെയിലിനോട് ഒന്നുകൂടെ കാണിക്കാം, വെച്ചു. ഇനി എന്ത് ചെയ്യുക, ഒരതി സ്കെയിലിൻ്റെ ചുമരിനോട് ഒരതി ഒരതി പോ. കണ്ടോ നിങ്ങൾ, സ്കെയിൽ അനക്കാൻ പാടില്ല. അപ്പം നമ്മളെ സമാന്തര വര എന്തായി പോവും, തകരാറോലാവും. വെച്ചു, കണ്ടോ ആ പോയിന്റിൽ എത്തുമ്പോൾ അവിടെ നിർത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ പോയിന്റിൽ സെറ്റ് സ്ക്വയർ വെച്ചു, അനക്കാൻ പാടില്ല, സ്കെയിൽ അനക്കാൻ പാടില്ല, സെറ്റ് സ്ക്വയർ അനക്കാൻ പാടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യും, സ്കെയിൽ വേണ്ട, സ്കെയിൽ എന്ത് ചെയ്യാം നമുക്ക് മാറ്റാം. കണ്ടോ സ്കെയിൽ ഞാൻ മാറ്റി, സ്കെയിലിൻ്റെ ആവശ്യമില്ല, ഒഴിവാക്കി. ഇനി എന്ത് ചെയ്യുക, ഈ പോയിന്റിലൂടെ സെറ്റ് സ്ക്വയർ അമർത്തിപ്പിടിച്ചിട്ട് ഈ പോയിന്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, വര വരയ്ക്കാൻ പോവാണേ. നോക്കൂ, ഒരു ലൈൻ ദേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ സമാന്തര വര. കണ്ടോ നിങ്ങൾ, കിട്ടി. ഇപ്പോൾ സമാന്തര വര, ഇനി നിങ്ങൾ സ്കെയിൽ മാത്രം ഉപയോഗിച്ച് വരച്ച എന്താവും, ചിലരുടെ വരയൊക്കെ എങ്ങോട്ടെങ്കിലൊക്കെ പോകും. അതിനാണ് നമ്മൾ സെറ്റ് സ്ക്വയറും സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നത്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, സെറ്റ് സ്ക്വയറിൻ്റെ രണ്ട് വശങ്ങൾ അല്ലേ, എന്ത് വശങ്ങൾ, ലംബവശങ്ങൾ, ഒരു ലംബവശം പാദത്തിൽ വെക്കാം, പിന്നെ മറ്റേ ലംബവശത്തോട് ചേർത്ത് നമ്മൾ എന്ത് വെക്കുക, സ്കെയിൽ വെക്കാം, എന്നിട്ട് സ്കെയിലിൽ അമർത്തിപ്പിടിക്കുക.
എന്നിട്ട് നമ്മൾ ആ സെറ്റ് സ്ക്വയറിനെ ഇങ്ങനെ മൂവ് വയ്ക്കും. മൂവ് ചെയ്ത് എവിടെ വരെ എത്തണം? ഈ മൂന്നാമത്തെ മൂലയുടെ എത്തണം. ആ മൂലയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കെയിൽ നമുക്ക് വേണ്ട, നമുക്ക് സ്കെയിൽ അങ്ങ് മാറ്റാം. എന്നിട്ട് നമ്മൾ ആ സെറ്റ് സ്ക്വയറിൻ്റെ അതിലൂടെ എന്ത് ചെയ്യുക? സമാന്തര വര വരയ്ക്കും. കഴിഞ്ഞു. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? പാദത്തിന് സമാന്തരമായിട്ട് എന്ത് കിട്ടി? സമാന്തര വര കിട്ടി മൂന്നാമത്തെ ശീർഷത്തിലൂടെ. ഇനി നമ്മൾ എന്ത് ചെയ്യും? എവിടെയെങ്കിലും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. കണ്ടോ, എവിടെയെങ്കിലും പോയിൻ്റ് മാർക്ക് ചെയ്തു. അതിലേക്ക് എന്ത് ചെയ്യുക? ഈ പാദത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് ചിത്രം വരയ്ക്കുക. എങ്ങനെ വരയ്ക്കും? ജസ്റ്റ് ഞാനൊന്ന് വരയ്ക്കും. കണ്ടോ, നിങ്ങൾ വരച്ചു. ഇപ്പോൾ ഈ രണ്ട് ചിത്രങ്ങൾക്കും എന്താണ്? പരപ്പളവ് സെയിമാണ്. എന്താ കാരണം? ഒരേ പാദം, മൂന്നാമത്തെ മൂലകൾ പാദത്തിന് സമാന്തരമായ വരയിലുമാണ് വന്നിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഏതുവരെ നിർത്തി? നമ്മളൊരു തിയറം എഴുതി അവിടെ വെച്ചു അല്ലേ? ഒരു ബോക്സിലാക്കി നിങ്ങൾ തിയറം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്തത് നിങ്ങൾ എന്താ നോട്ട്ബുക്കിൽ എഴുതേണ്ടത്? ഒരു ത്രികോണം വരച്ച്, അളവ് വേണ്ട, ജസ്റ്റ് ഒരു ത്രികോണം വരച്ച് അതേ പരപ്പളവിലുള്ള മറ്റൊരു ത്രികോണം വരയ്ക്കുക എന്ന് പറഞ്ഞ് എഴുതാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഇതേപോലെ റഫായിട്ട്, അളവൊന്നും വേണ്ട, റഫായിട്ട് ത്രികോണം വരയ്ക്കുക. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണോ സമാന്തര വര വരയ്ക്കാൻ കാണിച്ചു തന്നത് അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ സെറ്റ് സ്ക്വയർ വയ്ക്കുക, സൈഡിൽ സ്കെയിൽ വയ്ക്കുക, നീക്കുക, മേലെ സമാന്തര വര വരയ്ക്കുക. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും പോയിൻ്റ് മാർക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡിലോട്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക, അതേ പാദത്തിലേക്ക് കണക്ട് ചെയ്യുക. ക്ലിയർ ആയല്ലോ പറഞ്ഞത്. ഇനി ഇങ്ങനെ തന്നെ വരയ്ക്കണം നിർബന്ധമുണ്ടോ? ഇത് തന്നെ പാദമാക്കണം നിർബന്ധമുണ്ടോ? ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ മൂന്ന് സൈഡിൽ ഏത് വേണേലും നമുക്ക് എന്താക്കാം? പാദമാക്കാം. അപ്പം നമുക്ക് ഈ ഭാഗം പാദമാക്കിയിട്ട് എങ്ങനെ സെറ്റ് സ്ക്വയറും സ്കെയിലും നീക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ സൈഡ് എടുക്കാം അല്ലെങ്കിൽ ഈ സൈഡ് എടുക്കാം, ഏത് വേണേലും എടുക്കാം. എങ്ങനെ ഇനി സൈഡുകൾ മാറുമ്പോൾ സ്കെയിലും സെറ്റ് സ്ക്വയറും വയ്ക്കാമെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. കാരണം എന്താ, ഏത് ഭാഗത്തേക്ക് വേണേലും നമുക്കിതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാം. നമുക്ക് സൗകര്യം ഏതാണ്? ഇത് പാദമാക്കുന്ന, നമ്മളോട് ഫേസ് ചെയ്യുന്ന ഭാഗം പാദമാക്കുന്നതാണ് ഏറ്റവും സൗകര്യം. ബാക്കിയുള്ള രണ്ട് സൈഡും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക? ആ മൂന്ന് ടൈപ്പിലും ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ. നമുക്കിങ്ങനെ സെറ്റ് സ്ക്വയർ മൂവ് ചെയ്യുന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സൈഡുകൾ മാറ്റിയിട്ട് ഒന്ന് കാണിക്കുക. അതും കൂടെ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക? വരച്ച് വയ്ക്കുക. നോക്കു മക്കളെ, നമ്മളിപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ വെച്ചിരുന്നത് ഈ പാദത്തിൻ്റെ മേലെയായിരുന്നു അല്ലേ? ഇതിനെ ഈ സൈഡിനെ പാദമാക്കി എടുത്തിട്ട് ഇവിടെയാണ് വെച്ചത്. ഇപ്പം ഞാൻ എന്ത് ചെയ്തു? സൈഡ് മാറ്റി. വേറൊരു സൈഡിലാണ് ഞാൻ എന്ത് വെച്ചിരിക്കുന്നത്? എൻ്റെ സെറ്റ് സ്ക്വയർ വെച്ചത്. അപ്പം ശ്രദ്ധിച്ചോളൂ, ലംബവശങ്ങൾ കണ്ടോ? ഇത് രണ്ടുമാണ് നമ്മുടെ ലംബവശങ്ങൾ. ഒരു ലംബവശം, അതും മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? ലെങ്ത് കൂടിയ ഭാഗമല്ലേ, അതെന്ത് ചെയ്യുക? ഈ സൈഡിൻ്റെ മേലെ ഉറപ്പിക്കുക. അപ്പോൾ ഒരു ലംബവശം നമ്മൾ ഈ വശത്തിൻ്റെ മേലെ കണ്ടോ പറ്റിയിരിക്കണം. ചരിവോ തിരിവോ ഒന്നും പാടില്ല, മാക്സിമം നല്ല രീതിയിൽ പറ്റിച്ച് വയ്ക്കും. ഇനി അടുത്ത ലംബവശത്തിൽ നമ്മൾ എന്താ വയ്ക്കുക? നമ്മുടെ സ്കെയിൽ വയ്ക്കും. അപ്പോൾ നമുക്ക് സ്കെയിൽ എടുക്കാം. കണ്ടോ, സ്കെയിൽ എടുത്തിട്ട് സ്കെയിൽ എങ്ങനെയാണ് വയ്ക്കുക? ചില ആളുകളുണ്ട് സ്കെയിൽ എന്ത് ചെയ്യും, ഇത് നിൽക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, സ്കെയില് നമ്മൾ ഈ സെറ്റ് സ്ക്വയറിനോട് ചേർത്ത് വെച്ചു. ചിലവർക്ക് എന്തറിയോ, ഇത് ഇരിക്കുമ്പം വളഞ്ഞിരിക്കാന്നൊക്കെ തോന്നിയിട്ട് അവരെന്ത് ചെയ്യും, സ്കെയിലിനെ പിടിച്ച് ഒന്ന് ലെവലാക്കാനൊക്കെ നോക്കും. സ്ട്രെയിറ്റ് ആക്കിയൊക്കെ പിടിക്കും. അങ്ങനെയൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, ചെയ്യാൻ നോക്കരുത് കേട്ടോ. ഇതാ ഇങ്ങനെയൊക്കെ വെക്കുന്ന ആളുകളുണ്ട്, ഇങ്ങനെയൊന്നും പോയി വെക്കരുത്. നമ്മുടെ ഈ ലംബവശം എങ്ങനെയാണോ ഇരിക്കുന്നത് അതിനോട് പറ്റിച്ച് വെച്ചാൽ മതി സ്കെയില്. നിങ്ങൾ എന്ത് ചെയ്യണ്ട, തിരിക്കാനും മറിക്കാനൊന്നും പോവരുത്. ഓക്കെ, കണ്ടോ ഞാൻ അതേ പൊസിഷനിൽ വീണ്ടും വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? സ്കെയിലിനെ അവിടെ ഫിക്സ് ചെയ്യുക. അപ്പം ഞാൻ സ്കെയില് നോക്കൂ. നിങ്ങൾ നമുക്ക് സ്കെയില് കുറച്ചും കൂടെ ലെങ്ത്തിൽ വെച്ചാലും നമുക്ക് എവിടം വരെ പോകണം? നമ്മുടെ ഈ സെറ്റ് സ്ക്വയർ ഇതുവരെ എത്തണം. അപ്പം നമ്മളെ സ്കെയിൽ ഇത്ര മതിയോ? പോരാ, കുറച്ചും കൂടെ എന്ത് ചെയ്യുക? നീട്ടി വെച്ചാലേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ആ സെറ്റ് സ്ക്വയർ കണ്ടോ ഞാൻ നീട്ടി വെച്ചു. അപ്പം നമുക്ക് ഈ പോയിൻ്റ് എത്തുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? സ്കെയിലിൻ്റെ ചുമരിനോട് അറുതിയിട്ടല്ലേ നമ്മൾ പോവുക. അപ്പം നമുക്ക് അതുവരെ സ്കെയിലിൻ്റെ ലെങ്ത്ത് കിട്ടണം. അതുകൊണ്ട് സ്കെയിൽ എന്ത് ചെയ്യുക? കുറച്ചും കൂടെ ഞാൻ കയറ്റിങ്ങനെ വെച്ചു, കുറച്ച് ലംബവശത്തിനോട് ചേർന്നിരുന്നാൽ മതി. ഇനി സ്കെയിൽ അമർത്തി വെച്ചു കേട്ടോ, അമർത്തി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ ഈ സെറ്റ് സ്ക്വയറിനെ നമ്മുടെ സ്കെയിലിനോട് ചേർത്ത് ഞാൻ മൂവ് വയ്ക്കാൻ പോവുകയാണേ. സ്കെയിലിൻ്റെ ചുമരിനോട് ചേർന്ന് നീക്കി നീക്കി കൊണ്ടുവരും. കണ്ടോ നിങ്ങൾ ഒരതി കൊണ്ടുവരും. സ്കെയിൽ അനക്കുന്നില്ല, സ്കെയിൽ ഫിക്സ് ചെയ്തു. ആ പോയിൻ്റ് എത്തിയപ്പം വിട്ടു.
എന്തിനു റിമൂവ് ചെയ്യാം നമുക്ക്? നമുക്ക് സ്കെയിൽ വേണ്ട, കണ്ടോ? നമ്മളെ സ്കെയിൽ നമ്മൾ ഒഴിവാക്കി. അപ്പം നമ്മൾ സെറ്റ് സ്ക്വയർ എത്തി കേട്ടോ. അപ്പോൾ സ്കെയിൽ റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, സെറ്റ് സ്ക്വയറിന് അടക്കാൻ പാടില്ല. അപ്പം ഒക്കെ നല്ല പോലെ വെച്ചോളണം. ഇനി എന്ത് ചെയ്യുക, ഈ പോയിന്റിലൂടെ നമ്മൾ സെറ്റ് സ്ക്വയറിനെ കണക്കാക്കിയിട്ട് എന്ത് ചെയ്യുക, സമാന്തര വര അങ്ങ് വരയ്ക്കുക. കണ്ടോ നിങ്ങൾ, ഞാൻ വരച്ചു വരച്ചു. ഇനി എന്ത് ചെയ്യുക, സെറ്റ് സ്ക്വയർ ഒഴിവാക്കി. ഇതേ കണ്ടോ, ഇപ്പം എന്തായി, സമാന്തര വര വരച്ചു. ഇനി ഇതിൻ്റെ മേലെ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പോയിൻ്റ് മാർക്ക് ചെയ്യാം. നേരത്തെ ചെയ്ത അതേപോലെ ഞാൻ ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാൻ പോകണം. മാർക്ക് ചെയ്തു. അതിലേക്ക് എന്ത് ചെയ്യുക, കണക്റ്റ് ചെയ്യുക. അതാ പാദത്തു നിന്ന് നമ്മൾ ഏതാണോ സൈഡ് പാദമാക്കിയെടുത്ത് അതാ പാദം. ഇപ്പം കണ്ടോ നമ്മളിപ്പോൾ എന്താ ചെയ്ത്, രണ്ട് രീതിയിൽ കാണിച്ചു. ഇനി ഒരു രീതിയും കൂടെ ഉണ്ട് അല്ലേ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്ബുക്കിൽ വരച്ചാൽ മതി. ഏത് സൈഡ്, ഈ വശത്തിനെ നമ്മൾ പാദമാക്കിയെടുക്കാം, എന്നിട്ട് ഇതിൻ്റെ മേലെ സെറ്റ് സ്ക്വയർ ഫിക്സ് ചെയ്യുക, മറ്റേ ലംബവശത്തിൻ്റെ മേലെ എന്ത് ചെയ്യുക, സ്കെയിൽ വെക്കുക, എന്നിട്ട് ഇതിങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ഈ പോയിൻ്റിലെത്തും എന്ത് ചെയ്യുക, സമാന്തര വര വരയ്ക്കുക. ഇങ്ങനെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക്, ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ താഴെ നേരത്തെ എന്തായിരുന്നു ചോദ്യം പറഞ്ഞത്, ഒരു ത്രികോണം വരച്ച് അതേ പരപ്പളവിലുള്ള ത്രികോണങ്ങൾ വരയ്ക്കുക, അളവൊന്നും വേണ്ട. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഈ മൂന്ന് തരത്തിൽ, ഒന്ന് ഈ സൈഡ് പാദം, പിന്നെ ഇത് ഇത്, ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളും പാദമാക്കിയിട്ട് മൂന്ന് ഡയറക്ഷനിലേക്കുള്ള എന്ത് വരച്ചോളാം, ചിത്രം വരയ്ക്കും. മക്കളെ, ഇതാണ് നമ്മളെ ചോദ്യം. ഇത്ര നേരമുള്ള ചോദ്യത്തിന് എന്തില്ല, അളവുകളൊന്നുമില്ല. നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് വരയ്ക്കാം, സമാന്തര വര വരയ്ക്കുക ഒക്കെ ചെയ്യാം. പക്ഷേ ഇതിന് കറക്റ്റ് അളവുകളുണ്ട്. അപ്പം നിങ്ങൾ ചോദ്യത്തിൽ എന്ത് ചെയ്യുക, ചിത്രം വരയ്ക്കുമ്പം കറക്റ്റ് അളവിൽ വരയ്ക്കും. എന്താ ചോദ്യം, വശങ്ങളുടെ നീളം 4, 5, 6 സെൻറ്റിമീറ്ററായി ത്രികോണം വരയ്ക്കുക. ഇതേ പരപ്പളവുള്ള സമപാർശ്വ ത്രികോണം വരയ്ക്കുക. കണ്ടോ, ഇതാണ് നമ്മുടെ ചോദ്യം. ഇത് നമ്മൾ എഴുതുക, നോട്ട്ബുക്കിലേക്ക് ഈ ചോദ്യം എഴുതിയെടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എങ്ങനെയാണ് ചിത്രം വരയ്ക്കാൻ നോക്കാം. അപ്പോൾ നമ്മളോട് പറഞ്ഞു 4, 5, 6. അപ്പം നിങ്ങൾക്ക് ഈ 4, 5, 6 ഇഷ്ടമുള്ളത് അടിയിൽ വരയ്ക്കാം. പാദമാക്കി 4 എടുത്താലും 5 എടുത്താലും 6 എടുത്താലും കുഴപ്പമില്ല. ഞാൻ തൽക്കാലം എന്ത് ചെയ്തു, സൈഡിൽ 4 കൊടുത്തു, ഇവിടെ 5 കൊടുത്തു, അടിഭാഗത്ത് എത്ര കൊടുത്തു, 6. അപ്പം നമ്മളെപ്പോഴും വരയ്ക്കുമ്പം അതിനോട് അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ അളവുകൾ അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ നമുക്ക് എന്താവും, നമുക്ക് ഏത് സൈഡാണെന്നൊക്കെ ചിലപ്പം എല്ലാ ചിത്രവും വരച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ചിലപ്പോൾ 4, 5, 6 നമുക്ക് മാറിപ്പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വരച്ചു, 4, 5, 6 അളവിലുള്ള ത്രികോണം വരച്ചു. അപ്പോൾ നമ്മളെ ചോദ്യം നോക്കൂ, 4, 5, 6 സെൻറ്റിമീറ്ററായി ത്രികോണം വരയ്ക്കുക, വരച്ചു. അപ്പോൾ ഒന്നാമത്തെ പണി കഴിഞ്ഞു. അടുത്തത് എന്താ, ഇതേ പരപ്പളവുള്ള സമപാർശ്വ ത്രികോണം. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ അതേ പരപ്പളവ് വേണം. പരപ്പളവ് വേണമെങ്കിൽ നമ്മളിപ്പം പഠിച്ചു എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പാദം മാറാൻ പാടില്ല. അപ്പം എൻ്റെ ഈ ത്രികോണത്തിൻ്റെ പാദം 6 ആണെങ്കിൽ ഇനി വരയ്ക്കാൻ പോകുന്ന ത്രികോണത്തിന് എന്തായിരിക്കണം പാദം, ഇതേ 6. അടുത്തത് എന്താ പ്രത്യേകത, പാദത്തിന് സമാന്തരമായി എന്ത് വേണം, സമാന്തര വര വേണം. നമ്മൾ പഠിച്ചു ഇല്ലേ സമാന്തര വര, ഏതിലൂടെ, ഈ മൂന്നാമത്തെ ശീർഷത്തിലൂടെ നോക്കിയിട്ട് വേണം നമ്മൾ സമാന്തര വര വരയ്ക്കാൻ. അപ്പം ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് സമാന്തര വര വരയ്ക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റ് സ്ക്വയർ ഇവിടെ വെക്കുക. എവിടെ, 6 cm ചേർത്ത് പറ്റിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ലംബവശം, ഒരു ലംബവശം ഇവിടെ വെക്കുക. അത് കഴിഞ്ഞ് സൈഡിൽ എന്ത് ചെയ്യുക, നമ്മുടെ സ്കെയിൽ അതിനോട് അടുത്ത ലംബവശത്തിനോട് ചേർത്ത് വയ്ക്കും. എന്നിട്ട് നമ്മളിങ്ങനെ മൂവ് വയ്ക്കും അല്ലേ, മൂവ് ചെയ്തു, മൂവ് ചെയ്ത് ഈ ടോപ്പിലെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സമാന്തര വര അങ്ങോട്ട് വരയ്ക്കാം. കണ്ടോ നിങ്ങൾ. അപ്പം ഇനി കാണിക്കില്ല എങ്ങനെ ചിത്രം വരയ്ക്കാന്ന്, നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് വരച്ച് കാണിച്ചേ തരുള്ളൂ. നിങ്ങൾ വരയ്ക്കേണ്ടത് എപ്പോഴും സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ച് വരയ്ക്കും. ഇനി അപ്പോൾ രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ പോവാണ്. എന്തൊക്കെയായി, പാദം മാറാൻ പാടില്ല, സമാന്തര വര വേണം. ഇനി നമുക്ക് എന്ത് ത്രികോണമാണ്, സമപാർശ്വ ത്രികോണം. എന്താണ് സമപാർശ്വ ത്രികോണം, രണ്ട് വശങ്ങൾ തുല്യമായിട്ടുള്ള ഏതെങ്കിലും രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണത്തിനാണ് നമ്മൾ എന്ത് ത്രികോണം എന്ന് പറയുക, സമപാർശ്വ ത്രികോണം. വശം മാത്രമല്ല കോണുകളും തുല്യമാവും അല്ലേ. ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളും രണ്ട് കോണുകളും തുല്യമായിരിക്കും. നമ്മളിവിടെ എന്ത് നോക്കിയാൽ മതി, വശം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നോക്കൂ, ഞാൻ പറഞ്ഞിരുന്നു ഈ സമാന്തര വരയുടെ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, പോയിൻ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും മാർക്ക് ചെയ്താൽ നോക്കൂ, ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കും. ഈ പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്താൽ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ടും ഈ പാദത്തിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ രണ്ട് വശങ്ങൾക്ക് ഒരേ നീളാവോ, ആവില്ല അല്ലേ. അപ്പോൾ നോക്കൂ, ഈ പോയിൻ്റ് നിങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ഏതാണ്ട് ഈ സെൻറ്ററിലെത്തുമ്പം, ഈ പോയിൻ്റ് ഇവിടെയാണ് സെൻറ്ററിലാണെന്ന് വിചാരിക്കും ഇവിടെ.
ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുന്ന ലൈന് തുല്യമാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഏകദേശം സമാന്തര വരയാകും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അടുത്തത് എങ്ങനെ ഈ പോയിന്റ് എടുക്കാൻ നോക്കാം. നോക്കൂ നിങ്ങൾ, നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഈ 6 സെൻറ്റിമീറ്ററിൻ്റെ മുക്കാൽ ഭാഗം കോമ്പസിൽ എടുക്കുക. കോമ്പസിൽ 6 ഏകദേശം ഒരു മുക്കാൽ ഭാഗം, പകുതിയിൽ കൂടുതൽ എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മുക്കാൽ എടുത്താൽ മതി. മുക്കാൽ കോമ്പസിലെടുത്തു, എന്നിട്ട് എവിടെ കോമ്പസ് കുത്താ, ഇവിടെ കുത്തി. ഇവിടെ കുത്തിയിട്ട് നമ്മൾ ചാപം വെട്ടിയതാ, ഇവിടെ ഒരു ചാപം, അതേപോലെ മുകളിലൊരു ചാപം. ഇനി ഇവിടെ കോമ്പസ് കുത്തുക. നമുക്ക് ഏത് വരയ്ക്കാണോ സമഭാജി വേണ്ടത് അതിൻ്റെ രണ്ടറ്റത്തുമാണ് നമ്മൾ കോമ്പസ് വെക്കേണ്ടത്. അടുത്തത് ഇവിടെ കുത്തി, ഞാനിവിടെ മുറിച്ചു കണ്ടോ, ഇവിടെയും മുറിച്ചു. ഇനി ഈ രണ്ട് പോയിൻ്റുകളെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ജോയിൻ ചെയ്യാൻ പോവാണ്. ജോയിൻ ചെയ്യും, കണ്ടോ നിങ്ങൾ. ഇപ്പോൾ എന്ത് കിട്ടി, ഈ 6 നടുക്കായിട്ടുള്ള ഒരു പോയിൻ്റ് ഇവിടെ കിട്ടി, അത് നേരെ കണക്ട് ചെയ്തപ്പോൾ ഇവിടെയും കിട്ടി. ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി, നമ്മൾ ത്രികോണം വരയ്ക്കുക. കണ്ടോ, പാദത്തിലേക്ക് കണക്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് 2 ത്രികോണങ്ങളായി. പേര് കൊടുക്കാം. ഫസ്റ്റ് തേന് ഞാൻ എ ബി സി, രണ്ടാമത്തേന് എന്ത് കൊടുത്തു, എ ഡി സി. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവർ ഈ പറഞ്ഞ കണ്ടീഷനിലുള്ള ത്രികോണങ്ങളായി. എന്തൊക്കെയാണ്, 4, 5, 6 അളവിലുള്ള ത്രികോണം വരച്ചു, അതേ പരപ്പളവ് വരുന്ന എന്ത് വരച്ചു, സമപാർശ്വ ത്രികോണം. കണ്ടോ നിങ്ങൾ. അപ്പം നിങ്ങൾ സെറ്റ് സ്ക്വയറും സ്കെയിലൊക്കെ ഉപയോഗിച്ചിട്ട് വേണം സമാന്തര വര വരയ്ക്കാൻ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, ഈ 6 സെൻറ്റിമീറ്ററിന് എന്ത് വരയ്ക്കുക, ലംബ സമഭാജി വരയ്ക്കുക. ചാപം വെട്ടിയിട്ട് ജോയിൻ ചെയ്തു, എന്നിട്ട് ഈ പോയിന്റിൽ എന്ത് ചെയ്യുക, സമാന്തര വരയിൽ അപ്പോൾ ഈ പോയിന്റ് തട്ടി, ആ പോയിന്റ് നമ്മൾ കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആദ്യത്തെ അതേ ത്രികോണത്തിൻ്റെ പരപ്പളവുള്ള സമപാർശ്വ ത്രികോണം കിട്ടി. കഴിഞ്ഞു ഇത്. പക്ഷേ നമ്മളോട് ഒരു മിനിറ്റ്, നമ്മളോട് എന്താ ചോദ്യം ചോദിച്ചത്, 4, 5, 6 എന്ന്. നമ്മളോട് ചിലപ്പം പ്രത്യേകം ചോദ്യത്തിൽ ഒന്നും കൂടെ മാറ്റി പറയാം. എന്ത് പറയാം, പാദം ഇത് തന്നെ, അതായത് മീൻസ് 6 തന്നെ വരുന്നത്, അങ്ങനെ അവരൊരു പ്രത്യേക അളവ് പറഞ്ഞാൽ 6 വേണം അല്ലെങ്കിൽ പാദം 4, പാദം 5 എന്നൊക്കെ പറയുമ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി. ഈ ചിത്രത്തിൽ ഞാൻ 6 എടുത്തത്. നിങ്ങളോട് ചോദിക്കുകയാണ്, വശങ്ങളുടെ നീളം 4, 5, 6 സെൻറ്റിമീറ്ററായി ത്രികോണം വരയ്ക്കുക, ഇതേ പരപ്പളവും പാദം 4 സമപാർശ്വ ത്രികോണം. ചോദ്യം ഒന്ന് മാറ്റി, പാദം 4 ത്രികോണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒന്നുകിൽ നമുക്ക് ഇതേപോലെ ചിത്രം വരയ്ക്കാം, പക്ഷേ അതിനേക്കാളും സുഖം എന്താ, ഈ 4 നമ്മൾ എവിടെ വരച്ചാൽ മതി, പാദമാക്കിയാൽ നമുക്ക് സൗകര്യം. എന്തിനാ സൗകര്യം എന്ന് പറയുന്നത്, നമുക്ക് സെറ്റ് സ്ക്വയർ നീക്കാനുള്ള സൗകര്യം. നേരെ മറിച്ച് ഇവിടെയാണ് നമ്മളെ പാദം 4, നമ്മൾ ഇവിടെ കൊണ്ടുപോയി സെറ്റ് സ്ക്വയറും സ്കെയിലൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 4 ഇവിടെ സെറ്റ് സ്ക്വയർ വെക്കാം, സൈഡിൽ സ്കെയിലും വെക്കാം, ഇതിങ്ങനെ മൂവ് ചെയ്ത് ഇതിലൂടെ നമ്മുടെ സമാന്തര വര പോവും. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്, അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ അവർ പ്രത്യേകം ഒരു പോയിൻ്റ് പറയുകയാണ്, 4 വേണം, അപ്പം നമ്മൾ ആ 4 പാദമാക്കാം, 5 വേണം, അപ്പം നമ്മൾ 5 പാദമാക്കാം. ഈ ചോദ്യത്തിൽ എന്ത് പറഞ്ഞിട്ടില്ല, ഈ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും പറയാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ എനിക്ക് 6 സൗകര്യമായപ്പോൾ ഞാൻ 6 എടുത്തു. പ്രത്യേകം നിങ്ങളോട് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ ചോദ്യം തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലോ. പ്രത്യേകം നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സൈഡിനെ എന്താക്കാൻ ശ്രമിക്കുക, പാദമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കംഫർട്ടബിളായിട്ട് നമുക്ക് ഇങ്ങനെ സെറ്റ് സ്ക്വയറും സ്കെയിലൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എന്തെഴുതാം, ഈ ചോദ്യം എഴുതുക, എന്നിട്ട് ഈ പിക്ചർ കറക്റ്റ് അളവിൽ ഇത് വരച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് ഈ ഒരു ടൈപ്പിലാണ് നിങ്ങൾ പറയുക. പക്ഷേ ഉത്തര ബുക്കിലേക്ക് എഴുതുമ്പോൾ എന്ത് ചെയ്യുക, 3 പിക്ചർ വരയ്ക്കും, അപ്പോൾ നമുക്ക് എല്ലാതും ഐഡിയ കിട്ടും. അതായത് ഇപ്പം ഞാൻ 6 പാദമാക്കി, പകരം ഇനി എന്ത് പാദമാക്കിക്കോളാം, നിങ്ങൾ 4 പാദമാക്കിക്കോളാം, ചോദ്യം വേറെ തരണം എന്നില്ല, നിങ്ങൾക്ക് ഇതിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മാറ്റിക്കോളാം. ക്ലിയർ ആയല്ലോ പറഞ്ഞത്. അപ്പം ഞാൻ ഇപ്പം 6 പാദമാക്കി വരച്ചു, ഇനി അടുത്തതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ 4 പാദമാക്കാം, അത് കഴിഞ്ഞ് 5 പാദമാക്കാം. ഇങ്ങനെ 3 വിധത്തിലും, ചോദ്യം ഒരെണ്ണം, പക്ഷേ 3 വിധത്തിലും നിങ്ങൾ അതിൻ്റെ താഴെ എന്ത് ചെയ്യുക, ഈ ചിത്രം വരച്ച് വയ്ക്കാം. അപ്പം വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇത് നോട്ട് ചെയ്യുക, നമ്മളോട് എന്ത് അളവാണോ പാദമാക്കാൻ അവർ പ്രത്യേകം പറഞ്ഞതെങ്കിൽ അതിനെ നിങ്ങൾ പാദമാക്കാൻ ശ്രമിക്കും. പക്ഷേ ഇതിന് ചോദ്യമില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 3 വിധത്തിലും വരച്ച് വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതേ നോക്കൂ, അടുത്ത ചോദ്യം, വശങ്ങളുടെ നീളം 3, 4, 6 സെൻറ്റിമീറ്ററായ ഒരു ത്രികോണം വരയ്ക്കുക, ഇതേ പരപ്പളവുള്ള 3 വ്യത്യസ്ത മട്ട ത്രികോണങ്ങൾ വരയ്ക്കുക. ഇതാണ് നമ്മുടെ ചോദ്യം. എന്താ പറഞ്ഞിരിക്കുന്നത്, 3, 4, 6 അളവുള്ള ത്രികോണം വരയ്ക്കുക. അപ്പോൾ അവർ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ ത്രികോണം വരയ്ക്കുക.
അത് കഴിഞ്ഞിട്ടോ ഇതേ പരപ്പളവ് അല്ലേ, പരപ്പളവ് അത് തന്നെ ആയിരിക്കണം. പരപ്പളവ് മാറാതിരിക്കാൻ എന്തൊക്കെ ചെയ്താൽ മതി? പാദം മാറ്റാൻ പാടില്ല, പിന്നെ പാദത്തിന് സമാന്തരമായിട്ട് എന്ത് വരയ്ക്കാം? മൂന്നാമത്തെ ശീർഷത്തിലൂടെ സമാന്തര വര വരയ്ക്കാം, അതിൽ പോയിൻ്റ് നോട്ട് ചെയ്തിട്ട് വരയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതേ പരപ്പളവുള്ള ത്രികോണം കിട്ടും. പക്ഷേ എന്ത് ത്രികോണം വേണം? അടുത്ത പോയിൻ്റ് അതാണ്, മട്ട ത്രികോണം. അപ്പോൾ നമ്മൾ ചോദ്യം നോക്കുക, അവർ പറയുന്ന ഓരോ അവരെന്താണോ പറയുന്നത് അതിനനുസരിച്ച് നോക്കുക എന്തൊക്കെയാണ് അടുത്ത സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് എന്ന്. അപ്പോൾ ഒരേ പരപ്പളവ് നമുക്ക് മനസ്സിലായി. ഇനി എന്ത് ത്രികോണം കൂടെ ആക്കിയാൽ മതി? അതിനെ ആ വരയ്ക്കുന്ന ത്രികോണങ്ങൾ ഒന്ന് മട്ടാക്കാൻ ശ്രമിക്കുക. 90 ഡിഗ്രി ഉള്ളത് അല്ലേ, മട്ട ത്രികോണം കൂടെ കിട്ടിയാൽ നമുക്ക് വേണ്ട ത്രികോണങ്ങൾ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, 3, 4, 6 ത്രികോണം വരയ്ക്കും. നോക്കിക്കേ, പാദം എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് എന്താക്കി എടുക്കാം, പാദമാക്കി എടുക്കാം. ഞാനിവിടെ 6 എടുത്തു, 6, ഇത് 3 cm, ഇവിടെ 4 cm. ത്രികോണം വരയ്ക്കുക എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാലോ, ചാപം വെട്ടണം അല്ലേ. 6 എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ പോയിൻ്റ് കുത്തി 3 എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യുക, പിന്നെ ഇവിടെ കുത്തി 4 എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യുക, പേരും കൊടുത്തു എ ബി സി. എൻ്റെ പുതിയ എൻ്റെ ത്രികോണമായി 3, 4, 6 ഉള്ളത്. പിന്നെ ഇതിൽ പ്രത്യേകം നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ ഇന്ന സൈഡ് പാദം വേണമെന്ന്, പാദം ഇത്ര സെൻറ്റിമീറ്റർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. അവർ പ്രത്യേകം പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് അത് 4 or 3 എന്താണോ അവർ പറയുന്നത് അതുപോലെ എടുത്താൽ മതി. ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാത്തതുകൊണ്ട് ജസ്റ്റ് നമ്മൾ വരച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് എന്ത് വേണം, പരപ്പളവ് തുല്യമാക്കണം. അതിനെന്ത് ചെയ്യുക, സെറ്റ് സ്ക്വയർ അവിടെ വയ്ക്കുക, സ്കെയിലിൻ്റെ അല്ല സോറി നമ്മുടെ ഈ 6 cm മേലെ പറ്റിച്ചു വെച്ചു. എന്നിട്ട് സ്കെയിലോ, സ്കെയിൽ ലംബത്തിൻ്റെ സെറ്റ് സ്ക്വയറിൻ്റെ ഒരു ലംബവശത്തിൻ്റെ മേലെ വെച്ചു. ഒരു ലംബവശം 6 cm മേലെ, ഒരു ലംബവശത്തിൻ്റെ ഒരു ലംബവശത്തോട് ചേർത്ത് നമ്മൾ എന്ത് ചെയ്യുക, സ്കെയിലും വെക്കും. എന്നിട്ട് സ്കെയിൽ കുറച്ച് നീട്ടി വെക്കുക കേട്ടോ, എന്നാലേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സെറ്റ് സ്ക്വയർ അതിൻ്റെ മേലെ കൂടെ അതിൻ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ സൈഡിലൂടെ ഇങ്ങനെ ഒരതി പോകണം. എന്നിട്ട് ഞാൻ ഈ സെറ്റ് സ്ക്വയർ വെച്ചു, സെറ്റ് സ്ക്വയർ ഇങ്ങനെ സ്കെയിലിനോട് പറ്റിച്ച് നീങ്ങി. അപ്പോൾ എന്ത് ചെയ്യും, ഈ പോയിൻ്റ് എത്തുമ്പം നമ്മൾ സ്കെയിൽ മാറ്റി നമ്മളെന്ത് ചെയ്യുക, സമാന്തര വര അങ്ങോട്ട് വരച്ചു. കണ്ടോ നിങ്ങൾ സമാന്തര വര വരച്ചു, ക്ലിയറായി. ഇനി എനിക്ക് എന്ത് കിട്ടണം, പുതിയ ഞാൻ ത്രികോണം വരയ്ക്കാൻ പോവാണ്. പക്ഷേ എന്ത് ത്രികോണങ്ങളാവണം, മട്ട ത്രികോണങ്ങൾ. അതും എങ്ങനെ, 3 വ്യത്യസ്ത മട്ട ത്രികോണം എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മട്ട ത്രികോണമാണെങ്കിൽ നമുക്കറിയാം ഇവിടെ എവിടെ വേണേലും പോയിൻ്റ് മാർക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ത്രികോണത്തിന് അതേ പരപ്പളവാണ്. മട്ട ത്രികോണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതേ നോക്കിക്കേതാ, ഇങ്ങനെ ഒരു കുത്തന വര വരച്ചാൽ കിട്ടുന്നത് എന്തായിരിക്കും, മട്ട ത്രികോണമായിരിക്കും അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതാ ഈ എയിൽ ഒന്നുകിൽ പ്രൊട്രാക്ടർ വയ്ക്കാം, എന്നിട്ട് 90 ഡിഗ്രി വളയും എന്ന് പ്രയാസമുള്ളവർക്കാണ് പറയുന്നത്, അല്ലെങ്കിൽ സെറ്റ് സ്ക്വയറോ പ്രൊട്രാക്ടറോ എന്തെങ്കിലും, ഇനി ഒന്നുമില്ലെങ്കിൽ സ്കെയിൽ വെച്ച് നോക്കിയാലും മതി. അപ്പം പക്ഷേ എന്താവണം, വരയ്ക്കുന്നത് 90 ഡിഗ്രി ആവണം. അപ്പം ഞാൻ കുത്തൻ, ഇതാ പോയിൻ്റ് ഒന്ന്, ഇതാ കുത്തന വര വരച്ചു കണ്ടോ 90 ഡിഗ്രി. എന്നിട്ട് എന്തിലോട്ട് കണക്ട് ചെയ്യണം, എൻ്റെ പാദം ഏതാ, എ സി ആണ് എൻ്റെ പാദം. അപ്പോൾ ഇവിടുന്ന് ഇവിടെ കണക്ട് ചെയ്തു, അവിടെ നിന്ന് നേരെ ഞാൻ സിയിലോട്ടും കണക്ട് ചെയ്തു. കണ്ടോ എ ഡി സി, ഇപ്പം എനിക്കൊരു ത്രികോണം കിട്ടി. ഇനി ഇതേ പോയിൻ്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്താലോ, അപ്പോഴും ത്രികോണം കിട്ടും അല്ലേ. പക്ഷെ എന്തല്ല, അത് വ്യത്യസ്തമല്ല. ഈ ഫസ്റ്റ് ഞാൻ എ ഡി സി എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ അതേ പോലെയായിരിക്കും എന്ത് വരച്ചാലും. ഇവിടെ ഒരു ത്രികോണം, ഇവിടെ പോയിൻ്റ് കുത്തനെ വര വരച്ചിട്ട് ചെയ്താലും അതേപോലെയായിരിക്കും, വ്യത്യാസമല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇങ്ങനെ ഈ ഒരു പിക്ചറിൽ ഈ അറ്റത്തും ഈ അറ്റത്തും ചിത്രം വരയ്ക്കേണ്ട. അതൊരിക്കലും എന്തല്ല, വ്യത്യസ്തമായ ചിത്രങ്ങളല്ല, തുല്യമായ ചിത്രങ്ങളായിരിക്കും. അപ്പം നമ്മൾ ഒരു സെറ്റ് ഇങ്ങനെ വരയ്ക്കുക, 4, 3, 6 അളവുള്ള ത്രികോണം വരച്ചിട്ട് ഏതെങ്കിലും ഒരു പോയിൻ്റ്, നിങ്ങൾക്ക് എയിൽ വേണമെങ്കിലും ലംബം വരയ്ക്കാം, സിയിൽ വേണമെങ്കിലും ലംബം വരയ്ക്കാം, അത് നിങ്ങളുടെ സൗകര്യം. ഞാൻ എയിലാണ് വരച്ചത്, എന്നിട്ട് പോയിൻ്റ് മാർക്ക് ചെയ്തു, ത്രികോണം വരച്ചു. ഇപ്പം എന്തൊക്കെ കിട്ടി, 3, 4, 6 അളവുള്ള അതേ പരപ്പളവുള്ള പുതിയ ത്രികോണം. അതും എന്ത് ത്രികോണം, മട്ട ത്രികോണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വ്യത്യാസം, വ്യത്യാസം വേണ്ടേ, അടുത്തത് വരയ്ക്കാം. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി നോക്കൂ, ഞാൻ പാദം അടിയിൽ 3 എടുത്തു, 3, സൈഡിലോട്ട് ഞാൻ 6 എടുത്തു, 6, 4 കണ്ടോ നിങ്ങൾ, 4 എൻ്റെ ചിത്രം മാറി കണ്ടോ. അപ്പം വ്യത്യാസം വരുത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളിതിൻ്റെ പാദമൊക്കെ പിടിച്ച് അങ്ങോട്ട് മാറ്റുക, നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, പാദം നമുക്ക് കംഫർട്ടബിളായിട്ട് അടിഭാഗത്ത് വരുന്ന സമയത്ത് സെറ്റ് സ്ക്വയർ നീക്കാൻ എളുപ്പമായിരിക്കും. അല്ലാണ്ട് ഈ 3 സൈഡിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് സ്ക്വയറിനെ നീക്കാൻ നമുക്ക് എന്തായിരിക്കും, പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ചിത്രത്തിന് ഇങ്ങനെ വരച്ചാൽ മതി, പാദം മാറ്റി വയ്ക്കുക. വീണ്ടും എന്ത് ചെയ്യുക, സെറ്റ് സ്ക്വയർ ഇവിടെ വയ്ക്കുക, സ്കെയിൽ സൈഡിൽ വയ്ക്കുക, നീക്കുക.
എന്നിട്ട് ഈ പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സമാന്തര വര അങ്ങോട്ട് വരയ്ക്കുക. വരച്ചു ഇനി നമുക്ക് 90 ഡിഗ്രി വേണ്ടേ. എന്ത് ചെയ്യും, ഈ പറയുന്ന പേര് കൊടുത്തു, എ ബി സി. എയിലും വെച്ചിട്ടും ചെയ്യാം, സിയിൽ വെച്ചിട്ടും ചെയ്യാം. സി ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ വര ഇങ്ങനെ പോകും, നമ്മുടെ ബിയുടെ ഇവിടേക്ക്, ബിയുടെ ഇടത് ഭാഗത്തായിരിക്കും നമ്മുടെ ലംബം വരെ, അവിടേക്ക് വരും. നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് കംഫർട്ടബിൾ ഇങ്ങനെ വരച്ചാലും മതി. ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ വരച്ചു കേട്ടോ. എന്നിട്ട് എന്തിലോട്ട് കണക്ട് ചെയ്യുക, ഇങ്ങനെ. ചില ആളുകളൊക്കെ ഉണ്ട് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ എന്താണോ 90 ഡിഗ്രി ആവണം, സ്കെയിൽ വെച്ചാലും കുഴപ്പമില്ല. ഇനി കഴിയുന്നതും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊട്രാക്ടർ യൂസ് ചെയ്യുക. 90 ഡിഗ്രി ചിലർക്കൊന്നും ചിലപ്പോൾ ശരിയാവില്ല. ഇതിങ്ങനെ ചെരിഞ്ഞിരുന്നാൽ എന്താവില്ല, അവർ പറഞ്ഞ മട്ടത്രികോണം ആവില്ല, പരപ്പളവ് സെയിം ആവും, പക്ഷേ എന്താവില്ല, മട്ടത്രികോണം കിട്ടില്ല. ഇനി വേണച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് ഷെയ്ഡ് ചെയ്യാം. കണ്ടോ, ഞാൻ ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് പെൻസിൽ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഈ ഭാഗത്തിനൊന്ന് ഷെയ്ഡ് ചെയ്ത് വയ്ക്കാം. കണ്ടോ, അപ്പോൾ നമുക്കൊന്ന് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലും. വീണ്ടും അടുത്തതും കൂടെ ഇല്ലേ, ഇപ്പോൾ ഒരു ടൈപ്പായി, മൂന്നാമത്തെ ടൈപ്പ്. അത് ഞാൻ ചെയ്യുന്നില്ല, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി, പാദത്തിനെ എന്താക്കി മാറ്റാം, 4. ഫസ്റ്റ് 6 എടുത്തു, പിന്നെ ഞാൻ 3 എടുത്തു, ഇനി എനിക്ക് 4 എടുക്കാം. 4 എടുത്ത് വീണ്ടും ത്രികോണം വരയ്ക്കുക. ത്രികോണം വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ആർക്ക് കട്ട് ചെയ്യണം കേട്ടോ, അല്ലാണ്ട് കോമ്പസ് എടുക്കാണ്ട് വരയ്ക്കാൻ പറ്റില്ല. നമ്മൾ ആർക്കൊക്കെ കട്ട് ചെയ്ത് ത്രികോണം വരയ്ക്കുക. പാദത്തിന് എന്താക്കി മാറ്റുക, 4 ആക്കി മാറ്റുക. എന്നിട്ട് സെറ്റ് സ്ക്വയർ സ്കെയിൽ എടുക്കുക, എന്നിട്ട് സമാന്തര വര വരയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റിൽ എന്ത് ചെയ്യുക, ലംബം വരയ്ക്കുക. അങ്ങനെ 3 വ്യത്യസ്തമായ ചിത്രങ്ങൾ. ക്ലിയർ ആയല്ലോ പറഞ്ഞത്. അപ്പോൾ ഈ ചോദ്യം എഴുതാം. എന്നിട്ട് നമ്മൾ കാണിച്ചു തന്ന 2 ചിത്രങ്ങൾ നിങ്ങൾ വരയ്ക്കുക, 3ാമത്തെ ചിത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം വരച്ചോളാം. പിന്നെ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയ്ഡ് ചെയ്യുക. ഷെയ്ഡ് ചെയ്യുമ്പോൾ എന്തെയും ഒന്നും കൂടെ രണ്ടും പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ.